ആന്റിന്റെ ഏറ്റവും വലിയ പേടി എന്താ? എനിക്കാ ഇപ്പത്തെ അവസ്ഥയിലാണെങ്കിൽ നിങ്ങളാണ്. ഇപ്പത്തെ അവസ്ഥയാണോ? അല്ല, ആ ചോദിച്ചോ. ആന്റി ഭയങ്കരമായിട്ട് പേടിച്ചൊരു സംഭവം പറയാം. ഞാൻ ഭയങ്കരമായിട്ട് പേടിച്ചതാ? ശരിക്ക് ഞാൻ പേടിച്ചിട്ടുണ്ട്. എൻ്റെ ഡാഡിക്ക് പേടിപ്പിക്കുന്ന സ്വഭാവമുണ്ട്. ഇങ്ങനെ മറിഞ്ഞ് നിന്നിട്ട് വൈറ്റ് പേപ്പറൊക്കെ മടക്കിയിട്ട് ഇങ്ങനെ വെക്കും, പല്ലൊക്കെ വെച്ചിട്ട് ബ്ലാക്ക് പൊതപ്പൊക്കെ. പക്ഷെ അത് ഭയങ്കരമായിട്ട് പേടിച്ചിട്ട് ബോധമൊക്കെ പോയി. പിന്നെ അവര് പേടിച്ച് അത് പിന്നെ എന്നെ പൊക്കിയെടുത്ത് പകുതി വരെ അപ്പത്തേക്ക് എനിക്ക് ബോധമൊക്കെ വന്നു. അങ്ങനെ ഒരു പേടി പേടിച്ചിട്ടുണ്ട്. പിന്നെ എനിക്ക് പട്ടികളെ പേടിയാ, അത് ഏറ്റവും വലിയ പേടിയാ. വേറെ ഒന്നും പേടിയില്ല എനിക്ക്. ഓക്കേ, എന്താ പോലും റിയാക്ഷൻ? പക്ഷെ എനിക്ക് അങ്ങനത്തെ പേടികളൊന്നും ഇല്ല. ആക്ച്വലി സ്പീക്കിംഗ് പൂച്ച പേടിയായിരുന്നു കുറച്ചുകാലം. കാരണം എനിക്ക് ചെറുപ്പത്തിൽ ഒരു വളരെ ബാഡ് എക്സ്പീരിയൻസ് ഉണ്ടായിട്ട് ഉറങ്ങിക്കിടന്നപ്പോ മുഖത്ത് ചാടിയിട്ടൊക്കെ. അപ്പൊ അത് സ്കാർ ചെയ്തു. അത് പാത്തുവാണ്, പ്രാർത്ഥനയാണ്. അത് മാറ്റണം അമ്മ, അത് മാറ്റണം. അത് അങ്ങനെ പറ്റില്ല. കാരണം അമ്മയെ പോലെ ഒരു പെറ്റിലവർ അതെങ്ങനെയാ പറ്റുക എന്ന് പറഞ്ഞിട്ട് നിർബന്ധം പിടിച്ച് മോളാണ് നമ്മൾ രണ്ട് പൂച്ചനെ അഡോപ്റ്റ് ചെയ്തിട്ട് ഇതിനു വേണ്ടിയിട്ട് എന്നെയും പൂച്ചകളെ ലോക്ക് ചെയ്തിടുന്ന ഒരു അവസ്ഥയായിരുന്നു. പക്ഷേ ഞാൻ മനസ്സിലാക്കുന്ന ഒരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, എന്തിനോടെങ്കിലും നമുക്ക് പേടിയുണ്ടെങ്കിൽ നമ്മൾ പറയും നമുക്കത് ഓവർകം ചെയ്യണം എന്ന്. പക്ഷെ അത് അതിനായിട്ടുള്ള ആദ്യത്തെ എഫേർട്ട് എടുക്കേണ്ടത് നമ്മൾ തന്നെയാണ്. നിങ്ങൾ അങ്ങനെ എന്തെങ്കിലും ഒരു വിയോഡായിട്ട് അങ്ങനെ വല്ല പേടികളുള്ള ആൾക്കാരുണ്ടോ? എന്നെ ഒരു പട്ടി ഓട്ടിച്ചിട്ടുണ്ട്, പക്ഷെ വീട്ടിനകത്തായിരുന്നു. അത് മറ്റേ ക്യൂട്ട് ലുക്കിംഗ് പട്ടിയായിരുന്നു. എനിക്ക് ഭയങ്കര പേടി, എനിക്ക് ഇഷ്ടമാണ്, ബട്ട് അറ്റ് ദ സെയിം ടൈം എനിക്ക് ഭയങ്കര പേടിയാ. കോൺസ്റ്റന്റ് പല്ലിയെ പറയുന്നില്ല. നമുക്ക് മൂന്ന് പേരും പല്ലി ഒരു ബാത്റൂമിൽ ഉണ്ടെങ്കിൽ അടുത്ത ഒരു മാസം ആ ബാത്റൂമിൽ നമ്മൾ മൂന്നുപേരും പോകത്തില്ല. ഓക്കെ, അപ്പൊ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാല്ലേ. ആൻഡി, ഇതാണ് ഏറ്റവും സിമ്പിളസ്റ്റ് ക്വസ്റ്റ്യൻ. പോയി. ആൻഡി ഒരു ഫിലിമിന്റെ ഹീറോയിൻ ആണ്. ആൻഡി സ്റ്റേജിൽ നിൽക്കുന്നത് ഫിലിമിന്റെ പ്രൊമോഷന് വേണ്ടിയാണ്. അപ്പൊ ആൻഡി എന്തൊക്കെ പറയും? ഡിയർ വ്യൂവേഴ്സ്, ഇന്ന് നമുക്ക് നമ്മുടെ സ്പെഷ്യൽ ഗസ്റ്റ് ആയിട്ട് നമ്മുടെ ലേറ്റസ്റ്റ് മൂവിയുടെ ഹീറോയിൻ സോണിയാണ് വന്നിരിക്കുന്നത്. ഒരു വലിയ കൈയ്യടി കൊടുക്കാം സോണിക്ക്. ഹായ്, ഗുഡ് മോർണിംഗ് ടു ഓൾ. ഹായ്, എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് ഇവിടെ വരാൻ സാധിച്ചില്ല. എൻ്റെ മൂവി എല്ലാവരും കണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും നിങ്ങൾ എന്നെ ഇഷ്ടപ്പെട്ടതിൽ എനിക്ക് ഭയങ്കര സന്തോഷം. പിന്നെ ഇനി കാണാത്തവരുണ്ടെങ്കിൽ കാണണം. എനിക്ക് ടൈമുണ്ടായിട്ടൊന്നും അല്ല അതിൽ ഞാൻ പോയത്. ഭയങ്കരമായിട്ട് ഇങ്ങനെ വിളിച്ചോണ്ടിട്ട് ഞാനിങ്ങനെ വേറൊരു സിനിമയിലോട്ട് ഇങ്ങനെ പോകാൻ നിൽക്കണ വഴിയിലായിരുന്നു. അപ്പോഴാണ് ഞാൻ ഇതിലോട്ട് തിരിഞ്ഞത്. അങ്ങനെ തിരിഞ്ഞത്. പിന്നെ പറയാനല്ല, പിന്നെ എനിക്കിപ്പോ ഇല്ലാത്തപ്പോ എന്താ ഞാനെന്താ ചെയ്യാ? കഴിഞ്ഞില്ലേ, ജീവിതത്തിൽ ഉണ്ടാവില്ല ഹീറോയിൻ ആയിട്ടൊന്നും എനിക്ക് അറിയില്ലോ. സംഭവം സീരിയസ് ആണ്, ഞാൻ പറഞ്ഞു. മാർക്കുണ്ട്, ഞാൻ പറഞ്ഞിട്ടോ, അത്രയൊക്കെ പറയുള്ളൂ. എല്ലാവരും ഇത്രയല്ലേ പറയാ. ഓക്കെ, എങ്ങനെ ഉണ്ടായിരുന്നു? ആൻഡി നല്ല കോമഡി ആയിട്ടാണ് പറഞ്ഞത്.